നമസ്കാരം, ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുന്നു. ഏവർക്കും സ്വാഗതം. പഴയ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ സാറിന് ഇപ്പോൾ ആകെ പ്രശ്നമാണ്. പഴയ പോലീസുകാരുടെ ഓർമ്മയിൽ നിന്നും രക്ഷപ്പെടാൻ തിരുവഞ്ചൂർ സാറിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് ഗ്രനേഡും പരതി നടക്കുന്ന ഗതികിട്ട മുൻ മന്ത്രിയായോ തിരുവഞ്ചൂർ എന്ന് സംശയമുണ്ട്. ആ സംഗതിയെക്കുറിച്ച് പറയാം. ആദ്യം തിരുവഞ്ചൂരിൻ്റെ ഇന്നത്തെ സഭയിലെ പ്രസംഗത്തിലേക്ക് വരാം. പോലീസുകാരെക്കുറിച്ച് അബ്ദുൽ ഖാദർ പുകഴ്ത്തി പറഞ്ഞത് കേട്ടത് മുതലാണ് തിരുവഞ്ചൂർ സാറിൻ്റെ പ്രശ്നം സഭ അറിഞ്ഞത്. ഞാൻ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ ഖാദറിൻ്റെ പ്രസംഗം കേട്ടു. സാർ, ഞങ്ങളുടെ നാട്ടിലൊരു ശവാടക്ക്, നാട്ടിലെ മഹാദ്രോഹി, ഒരു വലിയ ആള് മരിച്ചുപോയി. മക്കൾക്കെല്ലാം സത്യം പറഞ്ഞ ഉള്ളുകൊണ്ട് സന്തോഷമാണ്. അവരെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ വന്നൊരു പ്രസംഗം. അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് 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 ഈ ആള് സ്വർഗത്തോളം വലുതാണ് എന്ന് അച്ഛൻ പറഞ്ഞു. ഉടനെ അടുത്ത പള്ളിയിൽ അച്ഛൻ, ഉടനെ തൊട്ടടുത്തിരുന്ന മകൻ അവൻ്റെ അമ്മയോട് ചോദിക്കുക, നമ്മുടെ അപ്പനെ കുറിച്ച് തന്നെയാണോ അച്ഛൻ ഈ പ്രസംഗം? ഇവിടെ ഈ ഗവൺമെന്റിനെ കുറിച്ച്, ഈ പോലീസ് സ്ഥലത്തെ അങ്ങേക്ക് ഇങ്ങനെ പറയുമ്പോ നമ്മുടെ അപ്പനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. പഴയ പോലീസ് മന്ത്രിയായിരുന്നതിന്റെ ഹാങ് ഓവർ വിട്ടുമാറാത്തത് കൊണ്ടാണോ എന്തോ, തിരുവഞ്ചൂർ സാർ വഴിയിൽ എവിടെ നിന്നോ പെറുക്കിയെടുത്ത ഗ്രനേഡിൻ കഷണങ്ങൾ ഒരു ചാക്കിലാക്കിയാണ് സഭയിൽ വന്നത്. പിന്നെ പറയണോ കഥ? സാർ, ഏതായാലും വളരെ മോശം. സാർ, നമ്മുടെ ആയുധപ്പുരയിലുള്ള എല്ലാ ആയുധവും എടുത്ത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ആയുധം എടുത്ത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, അങ്ങയുടെ പോലീസ്, ജഗ്ഗയുടെ പോലീസ് എന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങ് മുഖ്യമന്ത്രിയും അത് നയിക്കുന്ന ആളുമായത് കൊണ്ടാണ്. എത്തപ്പുരയിലുള്ള പഴക്കച്ചന്ത സാധനങ്ങൾ, വിനിയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങൾ അതുപോലും എറിഞ്ഞ് ഈ ചെറുപ്പക്കാരുടെ ജീവൻ നശിപ്പിക്കുന്നത് ശരിയാണോ സാർ? മാരകായുധവുമായി സഭയിൽ കാലുകുത്തിയ തിരുവഞ്ചൂർ സാറിനെ ഭരണപക്ഷം മാരകമായി നേരിടുന്നതാണ് പിന്നീട് കണ്ടത്. ഗ്രനേഡ് പോലീസ് ഉപയോഗിക്കുന്നു, അത് കുട്ടികളെ ആക്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് സ്ഥാപിക്കാൻ ഒരു ഡോക്യുമെന്ററി എവിഡൻ്റ് പോലെ ഒരു സാധനം ഇവിടെ കാണിച്ച് ഗ്രനേഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, ഇത് നിയമസഭയുടെ നടപടിക്രമങ്ങളിൽ വരുന്ന കാര്യമല്ല. 2015 ബജറ്റ് കയ്യാങ്കളി കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനാണത്രേ പ്രതിപക്ഷത്തിൻ്റെ പരിപാടി. നമ്മുടെ VD സതീശനാണ് ഈ കേസിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. പണ്ട് മഹാരാഷ്ട്ര നിയമസഭയിൽ കയ്യാങ്കളി കാട്ടിയ ഒരു MLA കഥ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നാണ് സതീശന്റെ പ്രകടനം. സാർ, ഇതുപോലത്തെ ഒരു സംഭവം 1964 August 12 മഹാരാഷ്ട്ര നിയമസഭയിൽ ഉണ്ടായി. സാർ, JB ദോട്ടെ എന്ന് പറയുന്ന ഒരു അംഗം മൈക്ക് ഓൺ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ വെയിറ്റ് എടുത്ത് മൈക്ക് ഓപ്പറേറ്ററുടെ നേരെ എറിഞ്ഞു. ഇവിടെ ഏതായാലും എറിയാൻ പറ്റില്ലായിരുന്നു, കാരണം ഇവിടെ ചില്ല് ഗ്ലാസ് ഉണ്ട്, ചില്ലേ മുട്ടുള്ളൂ, ഓപ്പറേറ്ററുടെ തലമുട്ടില്ല. ഈ അംഗം, മഹാരാഷ്ട്രയിലെ അംഗം, ഇത് എടുത്തെറിഞ്ഞപ്പോൾ ഓപ്പറേറ്ററുടെ തലമുട്ടി. സാർ, അദ്ദേഹത്തിന് പിറ്റേ ദിവസം VP നായിക്ക് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്, പിറ്റേ ദിവസം നിയമസഭയിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്തു. ആ മഹാരാഷ്ട്ര വിചാരണ ചെയ്ത കോടതി 6 റിഗറസ് ഇംപ്രിസൺമെന്റ്, കഠിനമായ തടവിന് ഈ വ്യക്തിയെ, ഈ MLA ശിക്ഷയ്ക്ക് വിധിച്ചു. സാർ, അതൊരു ക്രിമിനൽ കുറ്റമാണ്. കയ്യാങ്കളി കേസിനെതിരെ പ്രസംഗിച്ച് VD സതീശനെതിരെ ഒരു കേസാകുന്ന ലക്ഷണമുണ്ട്. സ്ത്രീകളായ സാമാജികരെ അപമാനിക്കുന്ന പ്രസംഗമായിപ്പോയി സതീശന്റേത് എന്നതാണ് അദ്ദേഹത്തെ ഹലാക്കിലാക്കിയത്. ഏതെങ്കിലും ഒരു ഭരണകക്ഷി MLA, ഏതെങ്കിലും ഒരു വനിതാ അംഗത്തെ, സാർ, വനിതാ അംഗത്തെ ബലാത്സംഗം ചെയ്തു എന്നും വസ്ത്രാക്ഷേപം ചെയ്തും എന്നുമൊക്കെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പൊളിറ്റൂണാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും പല വഴിക്ക് BJP കൈയടക്കുകയാണല്ലോ. കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യം വെക്കുമ്പോഴും ഇപ്പോഴും കോൺഗ്രസ് ഉറക്കത്തിൽ.